ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യയും ഇസ്രായേലിനെ ബഹിഷ്കരിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലിനെ ബഹിഷ്കരിച്ചിട്ടില്ല, ഇന്ത്യയും ബഹിഷ്കരിച്ചിട്ടില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ ഇതുവരെ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് അമേരിക്കയും ഇന്ത്യയും ബ്രിട്ടനും ഫ്രാൻസും തുടങ്ങിയ അനേകം രാജ്യങ്ങൾ. എങ്ങനെയെങ്കിലും ഇന്ത്യയെ ഇതിൽ നിന്നും വിട്ടുനിർത്തണമെന്നും അമേരിക്കയെയും ഇസ്രായേലിനെയും തമ്മിൽ തെറ്റിച്ച് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഇറാൻ പോലെ, തുർക്കി പോലെ, ചൈന പോലെയുള്ള ഖത്തർ, ഇത്തരം അനേകം രാജ്യങ്ങൾ പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക കട്ടക്ക് ഇസ്രായേലിനോടൊപ്പം തന്നെയുണ്ട്. ഒറ്റ കാര്യത്തിലെ അമേരിക്കയ്ക്ക് ഇസ്രായേലുമായിട്ട് വിയോജിപ്പുള്ളൂ. ഗാസയിൽ സാധാരണ ജനതയാണ് ചത്തുവീഴുന്നത്. ശരിക്കും പറഞ്ഞാൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത തീർത്തും നിരപരാധികളായ ഗാസക്കാർ മരിച്ചു വീഴുന്നു. ഗാസക്കാരെ കവചങ്ങളാക്കി ഉപയോഗിക്കുന്നതാരാണ്? ഹമാസ് തീവ്രവാദികൾ. ആ ഹമാസ് ഭീകരര് കാരണം ഗാസക്കാർക്ക് ഭക്ഷണമില്ല, വെള്ളമില്ല, ഇന്ധനമില്ല, ഇന്റർനെറ്റ് ഇല്ല, മറ്റു മൊബൈൽ സൗകര്യങ്ങളില്ല. എന്തിനേറെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും അവരാരും സുരക്ഷിതരല്ല. ഇതാണ് ഇപ്പോൾ ഗാസയിൽ നടക്കുന്നത്. ഗാസയിലെ സാധാരണ ജനതയ്ക്ക് ലോകരാജ്യങ്ങൾ നൽകുന്ന സഹായങ്ങൾ പോലും അവർക്ക് എത്തുന്നില്ല. കാരണം ഈജിപ്തിന്റെ റഫ അതിർത്തി തുറക്കുമ്പോൾ തന്നെ വളരെ ലിമിറ്റിനു മാത്രമാണ് ട്രക്കുകൾ കടത്തിവിടുന്നത്. അതാണെങ്കിൽ 2.3 ദശലക്ഷം ആളുകൾക്ക് പോരാ. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. ഈ ഹമാസ് നേതാക്കൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിട്ട് ഇപ്പോൾ ഖത്തറിലെത്തിയിരിക്കുന്നു. ഖത്തറിനെ വട്ടമിട്ട് മൊസാദും IDFഉം കറങ്ങുന്നത് കാരണം ഖത്തർ ആകെ പേടിച്ചു ഭയന്നു. നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു, ഖത്തർ പോലെ വളരെ ചെറിയ ഒരു രാജ്യത്തിന് ഒരിക്കലും ഏറെക്കാലം ഹമാസ് ഭീകരരെ ചുമക്കാൻ പറ്റില്ല. ഹമാസ് ഭീകരരെ മൊസാദിന്റെയും IDFന്റെയും വലയത്തിൽ നിന്നും രക്ഷപ്പെടുത്താനും സുരക്ഷിതമായ ഒരു കവചമൊരുക്കാനും ഒരിക്കലും ഇസ്രായേലിന് മുന്നിൽ ഖത്തർ പോലെ ഒരു ചെറിയ രാജ്യത്തിന് കഴിയില്ല. പക്ഷേ ഖത്തറിന്റെ വർഗബോധവും ഇസ്രായേലിനോടുള്ള യഹൂദ പകയും കാരണം ഖത്തർ അതിന് തയ്യാറായി. ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർക്ക് ഒളിക്കാൻ ഒളിസങ്കേതങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ ഖത്തറിന് ഭീഷണിയായിരിക്കുന്നു. ഖത്തറിലിട്ട് ഹമാസ് ഭീകരരെ കൊല്ലരുതേ എന്ന് ഇസ്രായേലിനോട് നിലവിളിച്ച് ചോദിക്കേണ്ടുന്ന ഒരു അവസ്ഥയെത്തിയിരിക്കുന്നു ഹമാസ് ഭീകരന് കാരണം ഖത്തറിന്. എന്നാൽ ഇന്ത്യ ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്നും ഇസ്രായേലിന്റെ പ്രോഡക്റ്റുകൾ എല്ലാ അറബ് രാജ്യങ്ങളും ബഹിഷ്കരിക്കണമെന്നും ഒരു ആഹ്വാനം ഉയർന്നിട്ടും ഒരു അറബ് രാജ്യം പോലും ഇസ്രായേലുമായിട്ടുള്ള സൗഹൃദമോ നയതന്ത്ര ബന്ധമോ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രവുമല്ല, ഇസ്രായേലുമായിട്ടുള്ള നല്ല രൂപത്തിലുള്ള സൗഹൃദ ബന്ധവുമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അറബ് രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. ഇന്ത്യക്കാണെങ്കിൽ എല്ലാവരും വേണം. ഇന്ത്യയാണെങ്കിൽ ഭീകരതയെയും തീവ്രവാദത്തെയും യുദ്ധത്തെയും പിന്തുണയ്ക്കുന്ന രാജ്യം അല്ലേ അല്ല. ഇന്ത്യക്ക് വേണ്ടത് സമാധാനമാണ്. ഇങ്ങോട്ടാരെങ്കിലും ചൊറിയാൻ വന്നാൽ അങ്ങോട്ട് കയറി മാന്തി പൊളിക്കണം എന്നുള്ള ആശയക്കാർ തന്നെയാണ് ഇന്ത്യയും. ഇവരെല്ലാവരും ഇത്രയധികം കൊട്ടിഘോഷിച്ചിട്ടും ഇസ്രായേലിനെ ബഹിഷ്കരിക്കാനോ ഇസ്രായേലി പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കാനോ ഇസ്രായേലി കമ്പനികളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിപ്പിക്കാനോ ഒരു അറബ് രാജ്യങ്ങളും തയ്യാറായിട്ടില്ല. ഇസ്രായേൽ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ എല്ലാ മതത്തെയും എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ജനവിഭാഗമാണ് ഇസ്രായേലിയർ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേൽ കമ്പനികൾ ഏറ്റെടുക്കുകയാണ്. അതായത് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള രൂക്ഷമായ രൂപത്തിലുള്ള സൗഹൃദ ബന്ധം കാരണം, സഹോദര ബന്ധം കാരണം ഇസ്രായേൽ ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞപ്പോൾ അമേരിക്ക പോലും വീറ്റോ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും ഇന്ത്യയാണ് ഇസ്രായേലിനെ കട്ടയ്ക്ക് പിന്തുണ കൊടുത്തു നിന്നത്. അതുകൊണ്ട് ഇന്ത്യയെ സമ്പന്ന രാജ്യമാക്കുക, അതിലുപരി ഇന്ത്യയെ വളർത്തിയെടുക്കുക,
ഇന്ത്യയുടെ പുരോഗതിക്ക് നമ്മളും കാരണക്കാരാക്കുക എന്ന് തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതുകൊണ്ട് ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേൽ കമ്പനികളുമായി ടൈപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യയുടെ ഇസ്രായേലിന്റെ തീരുമാനം. പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ഇന്ത്യൻ കമ്പനികളാണ് ഇസ്രായേലിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് പല കമ്പനികളിലെയും ടേക്ക് ഓവർ ഇന്ത്യൻ കമ്പനി നടത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അഡാനി പോർട്ട്. അവർ ഹൈഫ പോർട്ട്, അഡാനിയാണ് മേൽനോട്ടക്കാരൻ, അവരാണ് നടത്തുന്നത്. ആ പോർട്ടിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡറും അഡാനിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡാനി ആ പോർട്ട് എടുക്കുന്നതും ആ ഓപ്പറേഷൻ നടത്തുന്നതും ഇന്റർനാഷണൽ മറ്റുള്ള പോർട്ട് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈന ഈ ഹിൻഡൻബർഗുമായിട്ട് ഈ ഒരു അഡാനിക്കെതിരെ പല വാർത്തകളും കൊണ്ടുവന്നതെന്ന് റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. അത് ഇന്ത്യൻ റിപ്പോർട്ട്സ് അല്ല, അമേരിക്കയിൽ നിന്നുള്ള പല റിപ്പോർട്ട്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കൻ ഗവൺമെന്റ് തന്നെ ഇതിനെപ്പറ്റി ഒരു എൻക്വയറി നടത്തി അഡാനിക്ക് ക്ലീൻ ചിട്ട് കൊടുത്തു. അതേപോലെ ഇത്രയോളം കമ്പനികളാണ് ഇസ്രായേൽ ഇന്ത്യൻ കമ്പനികളാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. സെമി കണക്ടർ, റിലയൻസ് ഇൻഡസ്ട്രി, അതായത് മുകേഷ് അംബാനിയുടെ കമ്പനി, ടവർ എന്ന് പറഞ്ഞ ഒരു വലിയ കമ്പനി, അതായത് 2007 തുടങ്ങിയ കമ്പനിയാണ്. പക്ഷെ അതിന്റെ ഗ്രോത്ത് വളർച്ചയും വളരെ വേഗത്തിലായിരുന്നു. ആ കമ്പനിയെ ഏറ്റെടുക്കാൻ പോവുകയാണ്, അതിന്റെ ഫൈനൽ നെഗോസിയേഷൻ സ്റ്റേജിലാണ്. ആ ടവർ എന്ന് പറഞ്ഞ കമ്പനി ആദ്യം ഏറ്റെടുക്കാൻ ഇരുന്നത് ഇന്ത്യൻ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയായിരുന്നു. കാരണം ഈ ടവർ എന്ന് പറഞ്ഞ കമ്പനി അവരുടെ സെമി കണ്ടക്ടേഴ്സ് അമേരിക്കയ്ക്ക് പോലും കൊടുക്കുന്നുണ്ട്, അവരുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ള സെമി കണ്ടക്ടറാണ് ഈ ടവർ കമ്പനി ഉണ്ടാക്കുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കിയ മൊബൈൽ, അതേപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതേപോലെ ഏവിയേഷൻ എക്യുപ്മെന്റ്സ്, ഇതിനും അതേപോലെ ഓട്ടോമൊബൈൽ, ഇതിനു വേണ്ടി ക്രൂഷ്യലായിട്ടുള്ള സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്ന കമ്പനിയാണ് ടവർ. അതാണ് ഇപ്പോൾ റിലയൻസ് ഏറ്റെടുക്കാൻ പോകുന്നത്. അതേപോലെ സൺ ഫാർമ ഇസ്രായേലുള്ള മൂന്നോളം കമ്പനിയുമായിട്ടാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. മൂന്ന് കമ്പനികൾ അവർ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ റിപ്പോർട്ട് വന്നു, ഇത് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യും. അത് കഴിഞ്ഞ് ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റും ഗ്ലോബലി ഈ കമ്പനിയുടെ പ്രോഡക്റ്റ്, കാരണം ഈ രണ്ട് കമ്പനിയുടെ പ്രോഡക്റ്റ് ഗ്ലോബൽ ഫാർമസ്യൂട്ടിക്കൽ ലോകത്തിലോട്ട് മാർക്കറ്റിലോട്ട് ഈ സാധനം പോവുകയാണ്. അതേപോലെ തന്നെ ടെക് കമ്പനീസ്, ടെക് മഹേന്ദ്ര, TCS, അതേപോലെ ഇൻഫോസിസ്, വിപ്രോ, ഇവരെല്ലാം അവിടെയുള്ള സ്റ്റാർട്ടപ്പിലും പല ടെക് കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹ്യൂജ് ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം $10 ബില്യൺ അടുപ്പിച്ചാണ് ഇന്ത്യൻ കമ്പനികൾ ഇസ്രായേൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. ചെറിയൊരു കാര്യമൊന്നുമല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഏകദേശം 12,000 ഇന്ത്യൻ ടെക്കീസ് ഇസ്രായേലിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കുക, മറ്റൊരു ഇന്ത്യക്കാരുടെ ഒരു പ്രവാസ കേന്ദ്രമാകാൻ പോവുകയാണ് ഇസ്രായേൽ. അത് കേരളത്തിലുള്ള ഈ ചൊറിയുന്നവർക്ക് വേണ്ടിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യ അവിടെ നടത്തുന്നതെന്ന് പറയാം. കേരളത്തിലിരുന്ന് ഹമാസിനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത് ഇസ്രയേലിനെ വളരെയധികം വർഗശത്രുവായി കാണുന്ന രാഷ്ട്രീയ വിഭാഗങ്ങൾക്ക് ഇതുതന്നെയാണ് ഏറ്റവും നല്ല മറുപടി. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നറിയാതെ മുമ്പ് ചൈന ഇന്ത്യയെ ആക്രമിച്ച സമയത്ത് പോലും ഇന്ത്യയോട് കൂടെ നിൽക്കാത്ത രാജ്യങ്ങൾ, ഇന്ത്യക്ക് ആയുധം നൽകാത്ത, സൈനിക പിന്തുണ നൽകാത്ത, സായുധ സംവിധാനങ്ങളോടൊത്തു നിൽക്കാത്ത രാജ്യങ്ങളോട് ഇന്ന് എന്ത് വിധേയത്വമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾക്ക്? അപ്പോൾ ഇസ്രായേലിന്റെ കഴിവും മികവും നൈപുണ്യവും നന്ദിയും ഉപകാരസ്മരണയും എത്രയാണ് എന്ന് ഇന്ത്യ മഹാരാജ്യത്തിന് വളരെ നന്നായിട്ടറിയാം. കാരണം അന്നൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നെഹ്റുവിന്റെ ഇന്ത്യയെ പിടിച്ചു നിർത്തിയത് ഇസ്രായേലായിരുന്നു. അതുകൊണ്ട് തന്നെ തീർത്താൽ തീരാത്ത കടവും കടപ്പാടുമുണ്ട് ഇന്നത്തെ ഈ സ്വതന്ത്ര ഭാരതത്തിന് അന്നത്തെ ഇസ്രായേലിനോട്. അതുകൊണ്ട് ഇസ്രായേൽ എപ്പോഴും ഇന്ത്യക്ക് നല്ലതേ ചെയ്യും. ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ ടാറ്റ, അവരും ഇസ്രായേലി ഏവിയേഷൻ കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യയിൽ കമ്പനി സ്ഥാപിക്കുന്നു. അതും ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, അവരുമായിട്ട് കൊളാബറേഷൻ എടുത്തേക്കാണ്, ടെക്നോളജി കൊളാബറേഷൻ. അതായത് ഇന്ത്യയിൽ ഡ്രോൺസ് ഉണ്ടാക്കുന്നു, അതേപോലെ ഇന്ത്യയിൽ റഡാർ ഉണ്ടാക്കുന്നു. അത് ഇന്ത്യൻ ഡിഫൻസിന് മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചയും മികവും പുരോഗതിയും എന്താണ് എന്ന് ലോക രാജ്യങ്ങൾക്കറിയാം. പക്ഷേ നമ്മുടെ നാട്ടിലെ വെട്ടുകളി ഫാൻസിനു മാത്രം അറിയില്ല. അവർക്കാകെ ഹമാസിന് പിന്തുണ, ഹമാസിന് ഐക്യദാർഢ്യം, ഈ തീവ്രവാദത്തെ വളർത്തുന്നതിന് വേണ്ടി മാത്രം ഒരായുഷ്കാലം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ പ്രീണന നയവുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാജ്യമായ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അതിനിയും ആരൊക്കെ എതിര് പറഞ്ഞാലും ശരി, രാജ്യത്തിന്റെ വളർച്ച മാത്രമാണ് പ്രധാനമായും നരേന്ദ്രമോദി കാണുന്നത്. മറ്റ് അയൽ രാജ്യങ്ങൾ പോലും പറയുന്നത് അപകടകാരിയായ ഒരു രാജ്യസ്നേഹിയാണ് നരേന്ദ്രമോദി എന്നാണ്. അമേരിക്കയേക്കാൾ ചൈന ഭയക്കേണ്ടത് ഇന്ത്യയെ ആണ് എന്ന തത്വം ലോകരാജ്യങ്ങൾ പോലും ഉന്നയിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല എന്ന് പറയുന്നത് പോലെ ഇവിടത്തെ കുറെ കീടനാശിനികൾക്കു മാത്രം ഈ രാജ്യത്തിന്റെ വളർച്ചയിൽ കല്ലുകടിയാണ്.
എന്നാൽ ഈ രാജ്യം വളർന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? രാഷ്ട്രീയത്തെക്കാൾ ഉപരി രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഇസ്രായേലിനെ പോലെ നന്ദിയും കൂറും കഴിവും മികവുമുറ്റ രാജ്യങ്ങൾ ഇന്ത്യയോട് ഒന്നു ചേർന്ന് നിൽക്കാൻ തന്നെ ആഗ്രഹിക്കൂ. നന്ദി.